എന്നെയൊക്കെ കൊണ്ട് എന്നെ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ എനിക്കെന്ന് തോന്നുന്നു. ആദ്യത്തെ കൺമണി, മാന്നാറമത്തായി സ്പീക്കിംഗ്, അങ്ങനെ ഹാസ്യ കഥാപാത്രങ്ങൾ കുറേ ഉണ്ട്. അങ്ങനെ ഞാനിത് ചെയ്യണോ എന്ന് ചിന്തിച്ചാൽ പകരം വേറെ അവസരങ്ങൾ ഒരുപാട് ഉണ്ടാവണമെന്നില്ല. പുതിയ തലമുറയുടെ ഒരു മാറ്റവും അവരെ പഠിത്ത രീതിയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അവർക്കൊപ്പം നിൽക്കാൻ ഞാനും പാടുപെട്ടു. നമ്മൾ ക്ഷമയോടെ അവരോട് നിന്ന് കൊടുത്താൽ നമ്മളെ അവർ മാറ്റിപ്പണിയും. അവിടെയുള്ളവർക്കൊക്കെ ഞാനും പുതിയ ഒരാളായിട്ട് അത്രയും അപരിചിതനാണ് ഞാൻ അവിടെയും. സി ഡി ഉണ്ണികൃഷ്ണൻ മുതൽ കുറേ പടങ്ങളുണ്ട്. ആദ്യത്തെ കൺമണി, മാന്നാറമത്തായി സ്പീക്കിംഗ്, അങ്ങനെ ഹാസ്യ കഥാപാത്രങ്ങൾ കുറേ ഉണ്ട്. ആനിയും ബാവച്ചേട്ടമോ നിരുപദ്രവകാരികളായ കഥാപാത്രങ്ങൾ. അങ്ങനെ ഞാനിത് ചെയ്യണോ എന്ന് ചിന്തിച്ചാൽ പകരം വേറെ അവസരങ്ങൾ ഒരുപാട് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് തോന്നിയുള്ളു. അതായത് ഞാൻ ചെയ്യണോ ഒഴിവാകണോ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ചോയ്സൊന്നും ഉണ്ടാവില്ല. സിനിമ അത്ര കുറച്ചൊക്കെ അല്ലേ കിട്ടും. അപ്പോൾ കിട്ടുമ്പോൾ അത് നന്നാക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളൊരു പേടിയ ആർത്തിയൊക്കെ തന്നെ കാണുള്ളൂ. അത് കോമഡി കഥാപാത്രമായാലും അങ്ങനെ തന്നെ. അതില്ല, അതെൻ്റെ ശാരീരികമായിട്ട് തുടക്കം പോലെ എൻ്റെ കാണുന്ന ആ ഒരു ചടുലതയൊക്കെ തന്നെയൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ ഡയറക്റ്റ് വിചാരിക്കുന്നതനുസരിച്ച് നമ്മൾ നിന്നു കൊടുക്കട്ടെ. ആ സിനിമയുടെ കഥ ഒരു വളരെ വളരെ ചെറിയൊരു സംഭവമാണത്. നന്നായി ജീവിച്ചു പോകുന്ന ബന്ധങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും എവിടെയൊക്കെ കുറവ് തോന്നുന്നവർ, ഉള്ള സൗകര്യങ്ങൾ തൃപ്തിയില്ലാതാവുന്നവർ, എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് എന്തും തച്ചു തീർക്കാൻ തയ്യാറാവുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർ ചില വിഷയങ്ങളിൽ കുടുംബത്തിൽ ചേർന്നാൽ എന്തുണ്ടാവും എന്ന് പറയുന്നൊരു ചെറിയ കാര്യമാണ്. അത് സംവിധായകൻ്റെ ഒരു സിനിമ എന്ന് തന്നെ പറയാം. അത് അതിൻ്റെ മേക്കിങ്ങിലുള്ള കാര്യമാണ്, ഒരു ചെറിയ വിഷയം. രതീഷ് അത് ചെയ്തെടുത്തിരിക്കുന്നതിൻ്റെ വിശേഷമാണ്. പിന്നെ നമ്മളെയൊക്കെ തന്നെയും വളരെ പുള്ളി അങ്ങനെ വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യിച്ചു. ദുർഗ കൃഷ്ണയ്ക്ക് ഒരുപാട് അധ്വാനം ഉണ്ടായിരുന്നു അവർക്ക്, ധ്യാനുമൊക്കെ. ആ അപ്പോൾ അവർക്കൊപ്പം നിൽക്കാൻ ഞാനും പാടുപെട്ടു. അവരുടെ ഒരു പ്രായവും ഊർജമൊക്കെ അത്രയായിരുന്നു. നമ്മളെ വീട്ടിൽ തന്നെ മുതിർന്ന ആൺകുട്ടികളോ പെൺകുട്ടികളോ ആയിക്കോട്ടെ, കുടുംബത്തിൽ തന്നെ ഒത്തിരി മുതിർന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതുങ്ങൾ കഴിച്ച് മാറിക്കളയും. അവർ ആ ഇതാണ് വല്യപ്പനാണ് വല്യമ്മയാണ് സംസാരിച്ചിട്ട് അവർ പതുക്കെ ഒഴിഞ്ഞ് അവരുടെ കാര്യത്തിലേക്ക് പോകും. കാരണം അവരങ്ങനെയാണ്. പുതിയ തലമുറയുടെ ഒരു മാറ്റവും അവരെ പഠിത്ത രീതിയൊക്കെ അങ്ങനെയാണ്. ആദ്യം അങ്ങനെ നിൽക്കത്തില്ല എന്നതുപോലെ തന്നെയാണ്. അവർ തൊഴിൽ പ്രവേശിച്ചാലും അവരുടെ സമപ്രായക്കാരുമായിട്ട് അവർക്ക് കിട്ടുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്, കൊടുക്കൽ വാങ്ങൽ. അത് മുതിർന്നവരെ എല്ലാവരെയും വെച്ച് പരീക്ഷിക്കാൻ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് കുട്ടികളെ ഇപ്പോൾ പുതിയ സംവിധായകർ വന്നാലും അവർക്ക് മനസ്സിന് കംഫർട്ടും തോന്നുന്ന ആൾക്കാരെ വയ്ക്കുന്നത്. അപ്പോൾ അത് അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് ചെയ്യാം. പിന്നെ പണ്ടത്തെ പോലെ ഫിലിമില്ല, അവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് സമയവും ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾക്ക് വ്യത്യാസമായിട്ടുള്ള സിനിമ കാണാൻ പറ്റുന്നതും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ അവർ പരീക്ഷിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ക്ഷമയോടെ അവരോട് നിന്ന് കൊടുത്താൽ നമ്മളെ അവർ മാറ്റിപ്പണിയും, ഒരു പുതിയ രീതിയിലേക്ക് വരാൻ പറ്റും. എനിക്കങ്ങനെ കുറേ സിനിമയിൽ വേറിട്ട കഥാപാത്രങ്ങൾ കിട്ടിയത് അതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഈ മധുരം എന്ന് പറഞ്ഞ സിനിമയും അജുവിനൊക്കെ ചെയ്ത ഡയറക്ടർ ഒരാളുടെ ആളുടെ രണ്ടാമത്തെ പടം എന്തൊക്കെ. എന്നെയൊക്കെ കൊണ്ട് എന്നെ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ എനിക്കെന്ന് തോന്നിപ്പോയി. അത്രയും അവർ ചെയ്തെടുക്കുന്നതാണ്. അവരുടെ മനസ്സിന് സിനിമയുണ്ട്. ചിലപ്പോൾ അവർ തരുന്ന സ്ക്രിപ്റ്റിൽ അത്രയും ആഴം ഉണ്ടാവണമെന്നില്ല, അങ്ങനെ ചെയ്തെടുക്കുക. അത് പുതിയ ഇപ്പോൾ വരുന്നവരുടെ പ്രത്യേകതയാണ്. അവിടെ പണ്ട് കുമാരെടുത്തുകാരൊന്നും ഇല്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയൊക്കെ മെഡിക്കൽ കോളേജും ഇങ്ങനെ ടൗൺ വളരുന്നതനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന പാവങ്ങളൊക്കെ വില കൂടി കിട്ടുമ്പോൾ വിറ്റിട്ടൊക്കെ ഉള്ളിലോട്ടൊക്കെ പോകും. അപ്പോൾ അങ്ങനെ അവിടെ അപൂർവം കുറച്ച് പണ്ടത്തെവരെയുള്ള അക്കൂട്ടത്തിൽ ഞാനും എൻ്റെ സഹോദരങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം ചെല്ലുമ്പോൾ തന്നെ ഞാൻ അവിടെയുള്ളവർക്കൊക്കെ ഞാനും പുതിയ ഒരാളായിട്ട് ഇവിടെ എന്താ ഷൂട്ടിംഗ് നടക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കും. അത്രയും അപരിചിതനാണ് ഞാൻ അവിടെയും. എങ്കിലും അവിടെ പോകുമ്പോഴേ ഒരു സമാധാനമുള്ളൂ. നമ്മൾ വർക്ക് കഴിഞ്ഞ് റൂമിൽ ചെല്ലുമ്പോൾ കയറുമ്പോൾ ഫ്രീ ആയില്ലേ എന്നതുപോലൊരു ഫ്രീ ആവുന്നത് വീട്ടിൽ ചെല്ലുമ്പോഴാണ്.